അപ്പോൾ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഈ ഇന്നത്തെ തെരച്ചിലിൽ കാര്യമായ പ്രതീക്ഷയുണ്ട്? കാരണം പുഴയിലെ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്, ഒഴുക്കും കുറവാണ്. അജിംസാണോ? ഓ, നമസ്കാരം. അപ്പോ ഇന്ന് ചില പ്രതീക്ഷകൾ ഉണ്ട് അജിംസ. ഒന്ന്, നമ്മുടെ ഈ ജാക്കി കണ്ടെത്തിയിടത്ത് ഫോക്കസ് ചെയ്ത് തെരഞ്ഞാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ജാക്കി അർജുൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെതാണ് എന്ന് അത് വാഹനവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ ഫോക്കസ് ചെയ്ത് തെരഞ്ഞാൽ അതിന്റെ ഒരു ഗുണമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. രണ്ടാമത്തത് കാലാവസ്ഥ. കാലാവസ്ഥ കുറെ കൂടി അനുകൂലമാണ് എന്ന് പറയപ്പെടും. മൂന്നാമത്തത് അടിയൊഴുക്ക് ഇപ്പോ അത്രത്തോളം ഇല്ല എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം, അന്ന് ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഈ കലക്ക് വെള്ളം എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. കലക്ക് വെള്ളം ഒരു കുറെ കൂടി ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെച്ച് അവിടെ ഫോക്കസ് ചെയ്ത് നന്നായി തെരഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ ഷിരൂരിൽ പോകുന്നുണ്ടോ? അത് മുണ്ടക്കയിൽ തുടരുകയാണോ? ഞാൻ അത് അവിടെ ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് പോകാം. പക്ഷേ എവിടെയാണെങ്കിലും നമ്മൾ ആ നിലയിൽ തന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നിലയിലും അവരുടെ വീട്ടുകാരുമായും അതുപോലെ കർണാടക ഗവൺമെന്റുമായും അതുപോലെ ഇതിന്റെ മറ്റു വിദഗ്ധരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ നിന്നും ഒരു പ്രത്യേക മെഷീൻ, അത് തൃശ്ശൂരുണ്ട്, ആ മെഷീൻ കിട്ടിയാൽ ഉപകാരപ്രദമാകുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ തീരുമാനിച്ചു, ഒരു ആഗ്രോ ഡ്രഡ്ജർ ക്രാഫ്റ്റ്. അപ്പൊ ആ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി. അപ്പൊ അതിന്റെ ഭാഗമായി ആ മെഷീൻ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്യൂട്ടബിൾ അല്ല എന്നാണ് എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു പ്രശ്നം അവർ പറഞ്ഞത്, അത് ഡിസ്ട്രിക്ട് കളക്ടറെ ഉത്തര കന്നഡയെ അറിയിച്ചിട്ടുമുണ്ട്, ഇത് റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ അത് കൂടുതലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, അവിടെ 25 മുതൽ 30 അടി വരെ സൈറ്റ് ഉണ്ട്, താഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രത്യേക മെഷീൻ, നമ്മൾ ഈ പറഞ്ഞ മെഷീൻ അത്രത്തോളം പറ്റില്ല, അത് ഏകദേശം ഒരു 18 അടിയൊക്കെ പറ്റുകയുള്ളൂ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോ അത് കാരണം ആ പറയുന്ന പ്രത്യേക മെഷീൻ സ്യൂട്ടബിൾ അല്ല എന്ന് എക്സ്പേർട്സിന്റെ റിപ്പോർട്ട് പോയിരുന്നു. നമുക്ക് ലോകത്തിന്റെ എവിടെയുള്ള ഏത് സാധ്യത ഉപയോഗിക്കണം? അതിന്റെ ഭാഗമായി ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നേവൽ ബേസ് അവിടെ ഇടപെടുന്നുണ്ട്, ഡൈവേഴ്സ് ഒക്കെ അതിന്റെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നല്ല നേവൽ ബേസ് വിശാഖപട്ടണമാണ്, അതുപോലെ കൊച്ചിയും നല്ല നേവൽ ബേസാണ്. അപ്പൊ മികച്ച നേവൽ ബേസിൽ നിന്നും ഒരു ടീമിനെ അവിടേക്ക് പറഞ്ഞയച്ചാൽ നന്നാവുമെന്നുള്ള അഭിപ്രായം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മികച്ച നേവൽ ബേസിൽ കൂടുതൽ സാധ്യതകളുണ്ട്. അങ്ങനെ നമുക്ക് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും അവര് സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നാകും എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാവരും നാവിക സംഘം, നേവി, അവർ എവിടെ നിന്നുള്ളവരാണ്? അതെ, ഇപ്പൊ ഉള്ളത് അവിടെ തന്നെയുള്ള ഈ പറയുന്ന ഷിലൂരിന്റെ അടുത്ത് തന്നെ കാർവാറിനുള്ള നേവൽ ബേസ് ആണ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് ഈ വിശാഖപട്ടണമോ അല്ലെങ്കിൽ അതിലും പോലുള്ള ഇന്ത്യയിലെ മികച്ച നേവൽ ബേസ് കിട്ടിയാൽ കൂടുതൽ സാധ്യത ഉണ്ട്. അതുകൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അത് റിട്ടേൺ ആയി കേന്ദ്ര ഗവൺമെന്റിനെ, സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്, കർണാടക ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി നോക്കണം. പക്ഷെ ആരെയും കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും പോരായ്മ പറയാനോ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഒരു ഘട്ടമല്ല, അതിൽ താല്പര്യമില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ മീഡിയ വൺ ഉൾപ്പെടെ ഇതിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ ചാനലുകളും, കേരളത്തിലെ മാധ്യമങ്ങൾ, അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഷിലൂര് ദൗത്യത്തിന് വേണ്ടി വയനാട് പോലെ തന്നെ ഇടപെട്ടിട്ടുള്ളത്. അത് നമുക്ക് ഇനിയും തുടരണം. ആ യോജിപ്പോടുകൂടിയുള്ള ഇടപെടൽ ഇനിയും തുടരണം. നന്ദി മിനിസ്റ്റർ, ഈ ഘട്ടത്തിൽ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്.